മഴയിൽ കൃഷി നശിച്ച കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങൾ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദർശിച്ചു. 12 ഹെക്ടറിലായി 35,000 വാഴക്കൃഷിയാണ് പഞ്ചായത്തിൽ നശിച്ചുപോയത്. 2 ആഴ്ചയിലധികമായി തുടരുന്ന കനത്ത മഴയിൽ വെള്ളം കയറി കൊടിയത്തൂർ പഞ്ചായത്തിലെ കൃഷി നശിച്ച പ്രദേശങ്ങളാണ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചത്. 35,000 വാഴകളാണ് പഞ്ചായത്തിൽ വെള്ളം കയറി നശിച്ചത്. പന്ത്രണ്ട് ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷി നശിച്ചു. ഇതുമൂലം 35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും പ്രാഥമികമായി കണക്കാക്കുന്നു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത അലക്സാണ്ടറുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത്. ചുള്ളിക്കാപ്പറമ്പ്, തേനേങ്ങാപ്പറമ്പ്, കണ്ടങ്ങൽ, കാരക്കുറ്റി പ്രദേശങ്ങൾ സന്ദർശിച്ചു. വലിയ നഷ്ടമാണുണ്ടായതെന്നും കർഷകർ തങ്ങളുടെ വിളകൾ ഇൻഷുർ ചെയ്യാൻ തയ്യാറാവണമെന്നും അവർ പറഞ്ഞു. ഇൻഷുർ ചെയ്ത വാഴയ്ക്ക് 300 രൂപയും ചെയ്യാത്തതിന് 150 രൂപയുമാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ഇൻഷുറൻസ് തുക സമയബന്ധിതമായി ലഭിക്കുമെന്നും ഫസൽ ഭീമാ യോജന പദ്ധതിയിലും കർഷകർ അപേക്ഷിക്കണമെന്നും അവർ പറഞ്ഞു. ഇൻഷുർ ചെയ്ത വാഴകൾക്ക് നമുക്കൊരു 300 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. ഇൻഷുർ ചെയ്യാത്തവരെ നാച്ചുറൽ കലാമിറ്റിയിൽ അപേക്ഷിക്കാം. അവർക്കൊരു കൊലച്ച വാഴയ്ക്ക് ഒരു 150 രൂപ വെച്ച് കിട്ടും. എന്നാൽ പോലും തികയത്തില്ല. നല്ല നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ കൊല വെട്ടിക്കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല. ഒരു ഒട്ടും മൂക്കാത്ത കൊലയായതുകൊണ്ട് കർഷകന് ശരിക്കും നഷ്ടമുണ്ട്. ഇതുകൂടാതെ ഫസൽ ഭീമാ യോജന എന്ന് പറഞ്ഞ ഒരു പദ്ധതിയും കൂടെ അടുത്ത വർഷം തൊട്ട് അതും കൂടെ കർഷകൻ അതിലും കൂടെ ഇൻഷുർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, വൈസ് പ്രസിഡന്റ് ഷാഹു മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ദിവ്യ ഷിബു, പഞ്ചായത്ത് മെമ്പർ കെ ജി സീനത്ത്, കൃഷി ഓഫീസർ കെ ടി ഫെബിത തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.